ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ അനദർ എപ്പിസോഡ് ഓഫ് മൈൽസ് ടു ഗോ യു എസ് എ. ഇന്നത്തെ വ്ലോഗ് ഞങ്ങളുടെ ഹോം ടൗണായ തിരുവല്ലയിൽ നിന്നാണ്. തിരുവല്ലയിലെ ക്ലബ് സെവനില് ഫോസ്ഫറസ് ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന ഒരു ദിവസത്തെ ഡിന്നർ അവിടെ അയക്കാമെന്ന് കരുതി ഞങ്ങൾ ഫാമിലിയോട് ഫോസ്ഫറസ് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വ്ലോഗാണിന്ന്. പിള്ളേർ ഫാമിലീസിലുള്ള കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോസ്ഫറസ് നല്ലതാണ്, നല്ല ഫുഡാണ് കിട്ടുന്നതെന്ന്. സോ ഞങ്ങൾ അവിടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഇറങ്ങി. ആ തിരുവല്ലയിലെ വ്യൂ ആണ് കാണിക്കുന്നത്. ഇത് ക്ലബ് സെവനിലോട്ട് കയറുന്നതാണ്. ഇതിന് ലെഫ്റ്റ് സൈഡിൽ ഫ്രൂട്ട് ബേ, റൈറ്റ് സൈഡിൽ കെ എഫ് സി. പിള്ളേർ രണ്ടുപേരുണ്ട് കൂടെ. അവർ ആദ്യം പറഞ്ഞ കെ എഫ് സിക്ക് പോകാമെന്നാ, പക്ഷേ നമ്മുടെ വയറ് സമ്മതിക്കാത്തതുകൊണ്ട് ഫോസ്ഫറസിലോട്ട് തന്നെ പോയി. ഈ റെസ്റ്റോറൻറ്റ് 6th floor. സോ ഞങ്ങൾ ലിഫ്റ്റ് തപ്പുമോ? സത്യം പറഞ്ഞാൽ ഡാഡയുടെ മോഡേൺ പോസാണ് കാണിക്കുന്നത്. ടോണി ആൻഡ് ഗൈഡെ സലൂൺ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ബാങ്കറ്റ് ഹാളും ഒക്കെ ഉള്ള ഒരു ഒരു തിരുവല്ലയിലെ ഒരു ചെറിയ മാളെന്ന് തന്നെ പറയാം. 500 പേർക്കൊക്കെ പറ്റുന്ന ബാങ്കറ്റ് ഹാളൊക്കെ ഉള്ളതാണ്. നമുക്ക് ബർത്ത്ഡേ പരിപാടിക്ക് അങ്ങനെയൊക്കെ ഗ്യാതറിങ്ങിനൊക്കെ പറ്റുന്ന ഒരു കുഞ്ഞല്ല, അത് നല്ല മാള് തന്നെയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല നല്ലൊരു വാം ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്നാ ഇതിനകത്തോട്ട് കേൾക്കാം ഈ റെസ്റ്റോറൻറ്റിൽ പോയെന്ന്. എന്നു വെച്ചാൽ വഴിയെ കാണാം. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു കാര്യമാണ്, ആണുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നേരെ കാണുന്ന ബാറ. പക്ഷേ നമ്മൾ അങ്ങോട്ടാണോ പോകുന്നത്? അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ പോകാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഓക്കെ, റെസ്റ്റോറൻറ്റ് ബഫെ സിസ്റ്റം ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ ആരുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ തിരുവല്ലയിൽ അല്ല, മിക്ക റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഒരു അവസ്ഥയാണിത്. റെസ്റ്റോറൻറ്റിലൊന്നും ആരുമില്ല. എന്നാന്ന് വെച്ചാൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളതാണ്, എല്ലാം ഓൺലൈൻ ഓർഡർ പോവാം, ആരും ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നില്ല. പക്ഷേ ഞങ്ങളും നാട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് വിചാരിച്ചത് തന്നെ റെസ്റ്റോറൻറ്റിലൊന്നും ആരുമില്ലല്ലോ, ഇവിടെ നിന്ന് ആരും കഴിക്കാത്ത തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗൂഗിൾ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കും എത്ര റിവ്യൂ കൊടുത്തിട്ടുണ്ട് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻറ്റുമാണ്. പിന്നെ ഞങ്ങളവരോട് ചോദിച്ചും പറഞ്ഞു ഒത്തിരിയും ഇങ്ങനെ ഓൺലൈൻ ഓർഡേഴ്സാണ് പോകുന്നത്, കുറച്ച് പേരെ വന്നിരുന്ന് കഴിക്കാറുള്ളൂ. അപ്പം എല്ലാവരും ഡിജിറ്റൽ ലൈഫ് ആയത് കാരണം അങ്ങ് അങ്ങനെ അങ്ങ് മാറി. പിന്നെ ഞങ്ങളിരുന്നു മെനു ഒക്കെ നോക്കി, പിന്നെ സ്ഥിരം നമ്മൾ ഓർഡർ ചെയ്യുന്നൊക്കെ തന്നെ ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഹോട്ട് ലോലിപ്പോപ്പ് വന്നു, പിള്ളേർക്ക് സ്വീറ്റ് കോൺ സൂപ്പ് ഓർഡർ ചെയ്തു, മമ്മിക്ക് വയ്യാഞ്ഞത് കൊണ്ട് ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും മമ്മിക്ക് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലോലിപ്പോപ്പ് സ്റ്റാർട്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ലോലിപ്പോപ്പ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് തീരുന്നതും അറിയുന്നില്ല. ഇങ്ങനെ ലോലിപ്പോപ്പ്സ് ട്രൈ ചെയ്തു, നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാനാണ് ട്രൈ ചെയ്യുന്നത് കാണിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി എരിവ് അല്ല, എന്നാൽ നല്ല നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ആയിരുന്നു. ചൂടൊക്കെ നോക്കിയാൽ കഴിച്ച് നല്ല ചൂടായിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഡ്രാഗൺ ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, മിക്സ് നൂഡിൽസ്, പൊറോട്ട, അങ്ങനത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത് ഒരു സ്പെഷ്യൽ ഐറ്റം മോക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിരുന്നു. ഞാൻ മിഷ്രീം ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റി ആയിരുന്നു. അത് ഡ്രാഗൺ ബീഫാണ്, നൂഡിൽസ്, മിഷ്രീം ഫ്രൈ, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ഇത്രയും ഫുഡാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് ചില്ലി ചിക്കൻ. ഫുഡൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തിരുവല്ലയിൽ വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഫോസ്ഫറസ് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇതിനൊരു 4.2 star കൊടുക്കും, കാരണം നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, പിന്നെ ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നു. മസ്റ്റ് ട്രൈ ഏരിയ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ഓർ വി